Okay, I am happy. Okay, നമുക്ക് ഇന്ന് മലയാളം പഠിക്കേണ്ട എന്താണ് ഏത് അക്ഷരമാണ് അടയാളം ചിഹ്നം ഏതാണ് എ വെക്ക ചിഹ്നമാണ് കേട്ടോ എ കേട എന്താണ് പാഠം 11 ഏലം തണലിൽ വളരുന്ന ചെടിയാണ് ഏലം എന്നാണ് അതിന്റെ വാക്ക് വരുന്നത് എന്നിട്ടോ എന്താണ് ചിഹ്നം കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ടെക്സ്റ്റിൽ ആരും നോക്കണ്ട ബോർഡിൽ നോക്കിയിരിക്കുക കേട്ടോ अगर ഏടി ചേര പേന ഏലം ഏണി ചേര പേന ഏലം ഏണി ചേര പേന ഞാൻ കോപ്പി റൈറ്റ് ബുക്കിൽ എഴുതേണ്ടതാണ് ക ക കി കി കു കു കൃ കെ കെ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതേണ്ടതാണ് നീറ്റ് ആയിട്ട് കോപ്പി ബുക്കിൽ എഴുതേണ്ടതാണ് കേട്ടോ ക ക കി കി കു കു കൃ കെ കെ ടെക്സ്റ്റ് വായിക്കുക All are take your text and look. പാഠം 11 ഏലം തണലിൽ വളരുന്ന ചെടിയാണ് ഏലം ഏ ചിഹ്നം കെ ഏണി ഏകം പേന ചേര ഏണി ഏകം പേന ചേര പേര് ഏഴ് ഏട് കേരം പേര് ഏഴ് ഏട് കേരം പാടാം ഏലേലം 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 തക ഏലേലം 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 തക ഏലേലം പൂരിപ്പിക്കാം ഞാ ഞാ നി നീ ഞു ഞു നിറ ഞേ ഞേ ഏലം ഒരു സുഗന്ധ വ്യഞ്ജനം ഏലം ഒരു സുഗന്ധ വ്യഞ്ജനം ഏലച്ചെടിയെയും കൃഷിരീതികളെയും കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ഏലച്ചെടിയും കൃഷിരീതികൾ പലതരം കൃഷിരീതികൾ ഉണ്ടെന്ന് ടീച്ചർ പഠിപ്പിച്ചു ഞാൻ ഏലകൃഷിയെ കുറിച്ചൊക്കെ നമുക്ക് ഗൂഗിൾ മീറ്റിൽ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കേ ആൾ ടേക്ക് യുവർ നോട്ട്ബുക്ക് പാഠം 11 ഏലം തണലിൽ വളരുന്ന ചെടിയാണ് ഏലം ഏ കെ ഏലം ഏണി ചേര പേന ഉത്തരം എഴുതുക 1 ഒരു ഇഴജന്തുവിൻ്റെ പേരെഴുതുക ചേര ഒരു ഇഴജന്തുവിൻ്റെ പേരെഴുതുക ചേര 2 ഒരു സുഗന്ധവ്യഞ്ജനത്തിൻ്റെ പേരെഴുതുക ഏലം ഒരു സുഗന്ധവ്യഞ്ജനത്തിൻ്റെ പേരെഴുതുക ഏലം കോപ്പി റൈറ്റിംഗ് ബുക്കിൽ എഴുതാനുള്ളതാണ് ക ക കി കി കു കു കൃ കെ കെ काका की की कू 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 कृ के के नीट कॉपी राइटिंग बुक दें बाकी नोट्स इंपा नोट्स नीट टू लाइन टेदा ब्यूटिफुल टीचर ने वाट्सअप कटो ഈ വരുന്ന മൺഡേ ക്ലവർ റൈറ്റിൻ്റെ
ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും റെഡി ആയിട്ട് വരണം. ഓക്കെ ओके ऑल ऑफ यू टेक योर टेक्स्ट बुक पेज नंबर फोर एड़कू पेज नंबर फोर फर्स्ट वर्क नोकू നമ്മൾ ചെയ്തതാണ്. ടീച്ചർ ഒന്നുകൂടി എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, മാച്ച് ദ പിക്ചേഴ്സ് ഇൻ കോളം എ വിത്ത് ദ വേർഡ്സ് ഇൻ കോളം ബി. നോക്കൂ, കോളം എയിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയാം അല്ലേ. നോക്കൂ, ഫാൻ, കാറ്റ്, ചീസ്, റാറ്റ് അല്ലേ. ഓക്കെ, ഫാൻ. കോളം ബി നോക്കൂ, ഫാൻ, എഫ് എ എൻ, ഫാൻ അല്ലേ. ഫാൻ ഇങ്ങോട്ട് മാച്ച് ചെയ്യുക, എഫ് എ എൻ, ഫാൻ. നെക്സ്റ്റ് നോക്കൂ, കാറ്റ്, സി എ ടി, കാറ്റ്. ഇതെന്താണ്? ചീസ്, സി എച്ച് ഇ ഇ എസ് ഇ, ചീസ്. നെക്സ്റ്റ് എന്താണിത്? റാറ്റ്, ആർ എ ടി, റാറ്റ്. എഫ് എ എൻ, ഫാൻ, സി എ ടി, കാറ്റ്, സി എച്ച് ഇ ഇ സി എസ് ഇ, ചീസ്, ആർ എ ടി, റാറ്റ്. കണ്ടോ. നെക്സ്റ്റ് നോക്കൂ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്രേസസ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്രേസസ്. എ, ഫാറ്റ് ഡാഷ് ഡാഷ്. എന്താ വരുന്നത്? ബ്ലാക്ക് കാറ്റ്. എ, ഫാറ്റ് ബ്ലാക്ക് കാറ്റ്. കണ്ടോ, ബ്ലാക്ക് കാറ്റ്. നെക്സ്റ്റ് നോക്കിയേ, എ ഡാഷ് ഡാഷ് കാറ്റ്. എ ഡാഷ് ഡാഷ് റാറ്റ്. എ, ലിറ്റിൽ ബ്രൗൺ റാറ്റ്. കണ്ടോ, ലിറ്റിൽ ബ്രൗൺ റാറ്റ്. എ ബിഗ് ബ്രൗൺ, ബിഗ് ബ്രൗൺ എന്തോന്നാണ്? ഫാൻ അല്ലേ. എ ബിഗ് ബ്രൗൺ ഫാൻ. നെക്സ്റ്റ് നോക്കൂ, യെല്ലോ ചീസ്, ചീസ്, യെല്ലോ ചീസ്. നെക്സ്റ്റ് നോക്കൂ, ലുക്ക് അറ്റ് ദ ഗിവൺ പിക്ചേഴ്സ് ദെൻ ഫിൽ ഇൻ ദ മിസ്സിംഗ് ലെറ്റർ. നോക്കൂ, പിക്ചേഴ്സ് കണ്ടായിരുന്നോ? പിക്ചേഴ്സ്, ഫസ്റ്റ് പിക്ചർ എന്താണ്? ആ, ബേബിയാണ് അല്ലേ. അപ്പോൾ ബി ഡാഷ് ബി വൈ. എന്താ ഇവിടെ ആഡ് ആവുന്നത്? എ ആണ് അല്ലേ. ബി എ ബി വൈ, ബേബി. നെക്സ്റ്റ് എന്താണ്? എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അല്ലേ. കാർ, സി എ ആർ, കാർ. ഇതെന്താണ്? ബൺ, ബി യു എൻ, ബൺ. ബോൾ, ബി എൽ എൽ, ബോൾ, ബി എൽ എൽ, ബോൾ. ഇതെന്താണ്? ഗിഫ്റ്റ്, ജി ഐ എഫ് ടി, ഗിഫ്റ്റ്, ജി ഐ എഫ് ടി, ഗിഫ്റ്റ്. ആ, ഫ്രോഗ്, എഫ് ആർ ഒ ജി, ഫ്രോഗ്. ഹാൻഡ്, എച്ച് എ എൻ ഡി, ഹാൻഡ്. ലാമ്പ്, എൽ എ എം പി, ലാമ്പ്. നോക്കൂ, എയും ആനും വെച്ച് പറയുന്ന ഫ്രേസസ് നോക്കൂ. റീഡ് ദ ഫോളോയിങ് ഫ്രേസസ്. എ റാറ്റ്, എ കാറ്റ്, എ ഫാൻ, എ ജഗ്, എ മാറ്റ്, എ വാൾ. കണ്ടോ, വി യൂസ് എ ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിനിങ് എ കൺസണൻ്റ് സൗണ്ട്. വി യൂസ് എ ബിഫോർ വേർഡ് ദാറ്റ് ബിഗിനിങ് വിത്ത് എ കൺസണൻ്റ് സൗണ്ട്. ആൻ, ആനാക്സ്, ആൻ എഞ്ചിൻ, ആൻ ഐറിസ്, ആനോക്സ്, ആൻ അംബ്രല. വി യൂസ് ആൻ ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിനിങ് ദ വവൽ സൗണ്ട്. കണ്ടോ, നോക്കൂ, വി യൂസ് ആൻ ബിഫോർ വേർഡ്, വേർഡിൻ്റെ ബിഫോറിലാണ് ഹാൻ അല്ലേ ചേർക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ, ലുക്ക് അറ്റ് ദ ഗിവൻ പിക്ചേഴ്സ്, റീഡ് ദ വേർഡ്സ്, റൈറ്റ് എ ഓർ ആൻഡ് ബിഫോർ ദ വേർഡ്. നോക്കൂ, കുറച്ച് പിക്ചേഴ്സാണ് താഴെ തന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ചെയ്തതാണല്ലേ, ചെയ്ത് കഴിഞ്ഞതാണ്. പിക്ചേഴ്സ് ഏതൊക്കെയാണെന്നറിയാം. അതിൽ എ ആണോ ആൻ ആണോ ബിഗിനിങ്ങിൽ ചേർക്കേണ്ടത്. ആൻ എയ്റോപ്ലെയിൻ, എ ബനാന, ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ എയും ആനും ചേർത്ത് എഴുതാനൊക്കെ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് നോക്കൂ, ദിസ്സും ദാറ്റ്, ദിസ് ദാറ്റ്. നോക്കൂ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. സെൻറ്റൻസസ് നോക്കിയേ, വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദിസ്. ഇതെന്താണ്? ദിസ് ഈസ് എ കപ്പ്. ഇത് കപ്പാണ് അല്ലേ, ദിസ് ഈസ് എ കപ്പ്. വാട്ട് ഈസ് ദാറ്റ്, അതെന്താണ്? ആ ദൂരെ കാണുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ ട്രീ, ദാറ്റ്, ദാറ്റ് ഈസ് എ ട്രീ. വി യൂസ് ദിസ് ടു പോയിൻറ്റ് തിങ് വിച്ച് നിയർ. നമ്മൾ അടുത്തുള്ള ഒരു വസ്തുവിനെ പറയുമ്പോൾ ദിസ് ചേർക്കും അല്ലേ. വി യൂസ് ദാറ്റ്, ദാറ്റ് ആണെങ്കിലോ ഫോർ ആണല്ലേ. വി യൂസ് ദാറ്റ് ടു പോയിൻറ്റ് ടു എ തിങ് വിച്ച് ഈസ് ഫോർ. കണ്ടോ, ഫോർ, ഒരു ട്രീ ഫോർ ആണല്ലേ. ദാറ്റ് ഈസ് എ ട്രീ. നെക്സ്റ്റ് നോക്കിയേ, കംപ്ലീറ്റ് ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ദിസ് ഓർ ദാറ്റ്. എന്താണ്? പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, നമ്മൾ ദാറ്റും ദിസ്സും ചേർത്ത്
സ്യൂട്ടബിളായിട്ട് എവിടെയാണോ ദാറ്റ് വരുന്നത് ദിസ് വരുന്ന ചേർത്തൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞു. നോക്കൂ, വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ, എന്താണ് കുട്ടിയുടെ കയ്യിലിരിക്കുന്നത്? ബുക്ക്. ദിസ് ഈസ് എ ബുക്ക്. വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? ദൂരെ കാണുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ കൈറ്റ്. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്? ദിസ് ഈസ് എ ബോൾ. ദിസ് ഈസ് എ ബോൾ. വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? ദാറ്റ് ഈസ് എ ബിഹൈ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ഡോഗ്. ഇത് ഡോഗ് ആണല്ലേ. വാട്ട് ഈസ് ദിസ്? ദാറ്റ് ഈസ് ആൻ എയ്റോപ്ലെയിൻ. ദാറ്റ് ഈസ് ആൻ എയ്റോപ്ലെയിൻ. നെക്സ്റ്റ് നോക്കൂ, ഷോർട്ട് ആൻസേഴ്സ്. ഷോർട്ടായിട്ട് ആൻസേഴ്സ് കൊടുക്കാനുള്ളതാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. നോക്കൂ, പിക്ചർ നോക്കിയേ. ഈസ് ദിസ് എ കാർ? ഇത് കാറാണോ? യെസ്, ഇറ്റ് ഈസ്. ഇത് കാറാണല്ലേ. ഈസ് ദിസ് എ കാർ? യെസ് ഇറ്റ് ഈസ്. നെക്സ്റ്റ് നോക്കൂ, ഈസ് ദിസ് എ ട്രീ? ഇത് ട്രീ ആണോ ഈ കാണുന്നത്? ഈസ് ദിസ് എ ട്രീ? നോ, ഇറ്റ് ഈസ് നോട്ട്. ഇത് ട്രീ അല്ല അല്ലേ. ഇറ്റ് ഈസ് എ ബോൾ. പിന്നെ എന്താണത്? ബോൾ ആണല്ലേ. ഇറ്റ് ഈസ് എ ബോൾ. നോക്കൂ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ബാക്കി എന്ത് ചെയ്യണം? നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. നീറ്റായിട്ടൊക്കെ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. ഈസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഈസ് ദിസ് എ ബസ്? ഇത് ബസ്സാണോ? ബസ്സാണല്ലേ. യെസ്, ഇറ്റ് ഈസ്. ഇത് ബസ്സാണല്ലേ. കറക്റ്റാണ്. ഈസ് ദിസ് എ ഫാൻ? ഇത് ഫാൻ ആണോ? നോക്കൂ പിക്ചർ നോക്കിയേ. നോ, അല്ല. ഇറ്റ് ഈസ് നോട്ട്. ഇത് അല്ല അല്ലേ. ഈസ് ദിസ് ആൻ ഐസ്ക്രീം? ഇത് ഐസ്ക്രീം ആണോ? യെസ്, ഇറ്റ് ഈസ്. ഇത് ഐസ്ക്രീം ആണല്ലേ. യെസ്, ഇറ്റ് ഈസ്. നെക്സ്റ്റ് നോക്കൂ, ഈസ് ദിസ് ആൻ ആപ്പിൾ? ഇത് ആപ്പിൾ ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട്. ഇത് ആപ്പിൾ അല്ല അല്ലേ. നോ, ഇറ്റ് ഈസ് നോട്ട്. നെക്സ്റ്റ് നോക്കൂ, റൈറ്റിംഗ്. റൈറ്റിംഗ് സെൻറ്റൻസസ്. കംപ്ലീറ്റ് ദിസ് സെൻറ്റൻസസ് എബൌട്ട് എ റാറ്റ്. യൂസ് വേർഡ്സ് ഫ്രം ദി ബോക്സ്. നോക്കൂ, ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. ബ്രൗൺ കാറ്റ്, ചീസ്, ലിറ്റിൽ ടീത്ത്, ടൈൽ. ഫസ്റ്റ് നോക്കൂ സെൻറ്റൻസ്. ദിസ് ഈസ് എ ഡാഷ് ഡാഷ് ഡാഷ്. എന്താണ് പറഞ്ഞേ? ലിറ്റിൽ ബ്രൗൺ റാറ്റ്. ദിസ് ഈസ് എ ലിറ്റിൽ ബ്രൗൺ റാറ്റ്. സെക്കൻഡ് വൺ, ഇറ്റ് ഹാസ് എ ലോങ്, എന്താണ്? ലോങ് ആയിട്ടുള്ള ടെയിൽ ആണ് അല്ലേ. ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ. ഇറ്റ് ഹാസ് വൈറ്റ് വൈറ്റ് ടീ. ഇറ്റ് ലൈക്ക് ടു ഈറ്റ് ചീസ്. ഇറ്റ് ലൈക്ക് ടു ഈറ്റ് ചീസ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് നോക്കിയത് അല്ലേ. അപ്പോൾ എല്ലാവരും നന്ന് നീറ്റായിട്ട് എല്ലാം പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. How are you all? Fine. Did you have your breakfast? Yes. Are you ready for the class? Yes. Today we are going to learn computer. Okay. നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? Last class we learned a lesson uses of computer. അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു, യൂസസ് പഠിച്ചു, പിന്നെ എവിടെയൊക്കെയാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓക്കെ, ഇന്നെന്താണ് നമുക്ക് അതിൽ ആ ലെസൺ കഴിഞ്ഞു. അതിൽ കുറച്ച് എക്സസൈസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് എക്സസൈസിലേക്ക് പോവാം. അത് കഴിഞ്ഞ് നോട്ടിലേക്കും പോവാം. ഓക്കെ ചിൽഡ്രൻ, സൂം ഇൻ. ഇതാണ് നമ്മൾ ഈ ലെസണിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, പഠിച്ച കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ദ കമ്പ്യൂട്ടർ ഈസ് എ സ്മാർട്ട് മെഷീൻ. കമ്പ്യൂട്ടർ ഒരു സ്മാർട്ട് മെഷീൻ ആണെന്ന് പഠിച്ചു. ഇറ്റ് വർക്ക്സ് ഓൺ അവർ കമാൻഡ്. നമ്മുടെ കമാൻഡ് അനുസരിച്ച് ഇത് വർക്ക് ചെയ്യുന്നു. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു. എന്താണ് നമ്മൾ പറയും? നമുക്ക് സിനിമ കാണണം, അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കണം, പിന്നെല്ലാതെ എന്തൊക്കെ നമ്മൾ ചെയ്യും? ആ, നമുക്ക് പടം വരയ്ക്കണം, കളർ ചെയ്യണം എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഉണ്ടല്ലോ. ആ കമാൻഡ് അനുസരിച്ച് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു. ഇറ്റ് നെവർ ഗെറ്റ്സ് ടയേർഡ്. ഇത് ക്ഷീണിക്കൂല, കമ്പ്യൂട്ടർ ക്ഷീണിക്കൂല. എ കമ്പ്യൂട്ടർ ക്യാൻ ഡു മെനി തിങ്സ് ഫോർ ആസ്. നമുക്ക് വേണ്ടി കമ്പ്യൂട്ടർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഇറ്റ് ഈസ് യൂസ് ദാറ്റ് മെനി പ്ലേസസ്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചല്ലോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി എന്താണ് എക്സർസൈസ്? പിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ.
അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ട് ഉള്ള ഓപ്ഷൻ എന്ത് ചെയ്യണം ടിക്ക് ചെയ്യണം കേട്ടോ വിച്ച് ഈസ് എ സ്മാർട്ട് മെഷീൻ ഏതാണ് സ്മാർട്ട് മെഷീൻ വാഷിംഗ് മെഷീൻ കമ്പ്യൂട്ടർ ടെലിവിഷൻ ഏതാണ് സ്മാർട്ട് മെഷീൻ വാഷിംഗ് മെഷീൻ ആണോ കമ്പ്യൂട്ടർ ആണോ ടെലിവിഷൻ ആണോ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആണ് സ്മാർട്ട് മെഷീൻ അപ്പോൾ കമ്പ്യൂട്ടർ ടിക്ക് ചെയ്യണം നെക്സ്റ്റ് വാട്ട് ക്യാൻ യു ഡു ഓൺ ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പ്ലേ ഗെയിംസ് ലിസൺ ടു മ്യൂസിക് ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ ഉണ്ട് ഗെയിം കളിക്കും പിന്നെന്താണ് ലിസൺ ടു മ്യൂസിക് പാട്ട് കേൾക്കും പിന്നെ ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പ്ലേ ഗെയിംസും ലിസൺ ടു മ്യൂസിക്കും കൂടെ ചേർത്ത് ഉള്ള പ്രവൃത്തിയാണോ ചെയ്യുന്നതെന്നാണ് ഇത് രണ്ടും നമുക്ക് കമ്പ്യൂട്ടറിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ പ്ലേ ഗെയിംസ് ആൻഡ് ലിസൺ ടു മ്യൂസിക് സോ ബോത്ത് എ ആൻഡ് ബി ബോത്ത് പ്ലേ ഗെയിംസ് ആൻഡ് ലിസൺ ടു മ്യൂസിക് അപ്പോൾ ഏതാണ് ബോത്ത് എ ആൻഡ് ബി ടിക്ക് ചെയ്യണം മനസ്സിലായോ റീഡ് ദ സെന്റൻസസ് ഗിവൺ ബിലോ കളർ ദ ബോക്സ് ഗ്രീൻ ഫോർ ദ കറക്റ്റ് സെന്റൻസസ് കളർ ദ ബോക്സ് റെഡ് ഫോർ ദ സെന്റൻസസ് ദാറ്റ് ആർ ഇൻകറക്റ്റ് അപ്പോൾ എന്താണ് താഴെ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം അത് ഗ്രീൻ കളർ ചെയ്യണം അത് ഫോൾസ് ആയിട്ടുള്ള ഓരോ സെന്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം റെഡ് കളർ ചെയ്യണം ഇപ്പം നോക്കാം നമുക്ക് എ കമ്പ്യൂട്ടർ സോൾവ്സ് സംസ് ഫോർ യു എന്താണ് കമ്പ്യൂട്ടർ നമുക്ക് കണക്കുകൾ ചെയ്ത് തരും കമ്പ്യൂട്ടർ സോൾവ്സ് സംസ് ഫോർ യു കമ്പ്യൂട്ടർ കണക്കുകൾ ചെയ്ത് തരൂല്ലേ യെസ് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ ഗ്രീൻ കളർ കൊടുക്കണം ഓക്കെ ഈ ബോക്സിൽ എന്താണ് ഗ്രീൻ കളർ കൊടുക്കണം നിങ്ങളത് ഈ ആക്ടിവിറ്റി ചെയ്യണം എ കമ്പ്യൂട്ടർ കനോട്ട് പ്ലേ മ്യൂസിക് ഫോർ യു ആ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കമ്പ്യൂട്ടർ കനോട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും എന്നൊക്കെ പഠിച്ചില്ലേ നമ്മൾ കമ്പ്യൂട്ടറിൽ കൂടി മ്യൂസിക് കേൾക്കാൻ പറ്റും സിനിമകൾ കാണാൻ പറ്റും അപ്പോൾ എന്താണ് എ കമ്പ്യൂട്ടർ ക്യാൻ പ്ലേ മ്യൂസിക് ഫോർ യു ആണ് കറക്റ്റ് അപ്പോൾ എന്താണ് ഇത് ഫോൾസ് ആയിട്ടുള്ള കറക്റ്റ് അല്ലാത്ത ഒരു സെൻറ്റൻസ് ആണ് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ റെഡ് കളർ കൊടുക്കണം എ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ആ കമ്പ്യൂട്ടർ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നു നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ഈ ലെസണിൽ നമ്മൾ പഠിച്ചു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നു അപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ ഇവിടെ എന്താണ് ഗ്രീൻ കളർ കൊടുക്കണം എ കമ്പ്യൂട്ടർ പ്ലേസ് ഗെയിംസ് വിത്ത് യു കമ്പ്യൂട്ടർ പ്ലേസ് ഗെയിംസ് വിത്ത് യു ആ കമ്പ്യൂട്ടറിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ പറ്റില്ലേ പറ്റും അപ്പോൾ എന്താണ് ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് അപ്പോൾ ഇവിടെ എന്താണ് ഗ്രീൻ കളർ കൊടുക്കണം എ കമ്പ്യൂട്ടർ ഡാൻസസ് വിത്ത് യു നമ്മളോടൊപ്പം കമ്പ്യൂട്ടർ ഡാൻസ് ചെയ്യുന്നതാണ് പറയുന്നത് നമ്മളോടൊപ്പം ഡാൻസ് ചെയ്യില്ല നമ്മളോട് നമുക്ക് ചില കമ്പ്യൂട്ടറിൽ കൂടി ഡാൻസ് കാണാൻ പറ്റും പക്ഷെ ഡാൻസ് ചെയ്യില്ല അപ്പോൾ ഇതെന്താണ് ഫാൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഒരു സെൻറ്റൻസ് ആണ് തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് അപ്പോൾ ഇവിടെ എന്താണ് റെഡ് കളർ കൊടുക്കണം ഈ ബോക്സിൽ റെഡ് കളർ കൊടുക്കണം സർക്കിൾ ദ കറക്റ്റ് ഓപ്ഷൻ അടുത്തൊരു എക്സസൈസ് ആണ് എന്താണ് കറക്റ്റ് ഓപ്ഷൻ സർക്കിൾ ചെയ്യാനാണ് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അതിൽ എന്താണ് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ കറക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് സർക്കിൾ ചെയ്യണം എ കമ്പ്യൂട്ടർ ഈസ് ഓർ ഈസ് നോട്ട് എ മെഷീൻ കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ എന്നും പറയുന്നുണ്ട് എന്താണ് കമ്പ്യൂട്ടർ ഈസ് നോട്ട് എ മെഷീൻ എന്നും പറയുന്നുണ്ട് നമ്മൾ പഠിച്ചു കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടർ ഒരു മെഷീൻ അല്ല എന്നാണ് ഇവിടെ എന്താണ് കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ അപ്പോൾ ഈസ് എന്ത് ചെയ്യും സർക്കിൾ ചെയ്യും നെക്സ്റ്റ് സെൻറ്റൻസ്
A computer gets or does not get tired. ഈ സെന്റൻസിൽ എന്താ പറയുന്നത്? എ കമ്പ്യൂട്ടർ ഗെറ്റ്സ് ടയേർഡ് എന്നും പറയുന്നുണ്ട്, എ കമ്പ്യൂട്ടർ ഡസ് നോട്ട് ഗെറ്റ് ടയേർഡ് എന്നും പറയുന്നുണ്ട്. ഗെറ്റ് കമ്പ്യൂട്ടർ ഗെറ്റ്സ് ടയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ടയേർഡ് ആകുന്നു. പിന്നെന്താണ് അടുത്ത സെന്റൻസ്? എ കമ്പ്യൂട്ടർ ഡസ് നോട്ട് ഗെറ്റ് ടയേർഡ്, ടയേർഡ് ആകുന്നില്ല. ഇത് വേർഡാണ് കറക്റ്റ്. Does not get, computer tired ആകുന്നില്ല. അപ്പം does not get tired ആണ് സർക്കിൾ ചെയ്യേണ്ടത്. You next sentence, you can draw on a computer or calculator. നമുക്ക് ഡ്രോ ചെയ്യാൻ കഴിയും, വരയ്ക്കാൻ കഴിയും. കമ്പ്യൂട്ടറിൽ വരയ്ക്കാൻ കഴിയുന്നുമുണ്ട്, കാൽക്കുലേറ്ററിൽ വരയ്ക്കാൻ കഴിയുന്നുമുണ്ട്. You can draw on a computer or calculator. നമുക്ക് ഏതിലാണ് വരയ്ക്കാൻ പറ്റുന്നത്? കമ്പ്യൂട്ടർ അല്ലേ. യു ക്യാൻ ഡ്രോ ഓൺ എ കമ്പ്യൂട്ടർ. അപ്പം എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ സർക്കിൾ ചെയ്യും. നെക്സ്റ്റ് സെൻറ്റൻസ്, എ കമ്പ്യൂട്ടർ റൺസ് ഓർ ഡസ് നോട്ട് റൺ ഓൺ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതിലെ സെൻറ്റൻസ് എന്താണ്? എ കമ്പ്യൂട്ടർ റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. കമ്പ്യൂട്ടർ കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്, റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. അടുത്ത സെൻറ്റൻസ് എന്താവും? എ കമ്പ്യൂട്ടർ ഡസ് നോട്ട് റൺ ഓൺ ഇലക്ട്രിസിറ്റി. കമ്പ്യൂട്ടർ കറണ്ടിലല്ല പ്രവർത്തിക്കുന്നതെന്നാണ്. നമ്മൾ പഠിച്ചു അല്ലേ, കമ്പ്യൂട്ടർ കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. കറണ്ടില്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ കറക്റ്റ്? ഏത് വേർഡാണ്? റൺസ്. എ കമ്പ്യൂട്ടർ റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. കമ്പ്യൂട്ടർ റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ്, എ കമ്പ്യൂട്ടർ പ്ലേസ് ഗെയിംസ് ഓർ കുക്സ് ഫുഡ് ഫോർ യു. ഇതിനെന്താണ് പറയുന്നത്? കമ്പ്യൂട്ടർ പ്ലേസ് ഗെയിംസ്. കമ്പ്യൂട്ടറിൽ നമുക്കെന്താണ്? ഗെയിം കളിക്കാൻ കഴിയും. അടുത്തത് എന്താണ് പറയുന്നത്? എ കമ്പ്യൂട്ടർ കുക്സ് ഫുഡ്. ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അടുത്ത സെൻസ് പറയുന്നത്. കമ്പ്യൂട്ടറിൽ നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റുമോ അതോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഏതായിരിക്കും കറക്റ്റ്? യെസ്, നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. എ കമ്പ്യൂട്ടർ പ്ലേസ് ഗെയിംസ്. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വേർഡ് സർക്കിൾ ചെയ്യും. മാച്ച് ദ ഫോളോയിങ്. അടുത്ത എക്സസൈസ് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ദാ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സം പ്ലേസസ് ആർ ഹിയർ. ഓക്കെ, ഇവിടെ എന്താണ്? കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളുടെ പേരുകൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അത് നോക്കി നിങ്ങൾ മാച്ച് ചെയ്യണം. പിക്ചർ നോക്കിയിട്ട് ആ സ്ഥലം ഏതാണെന്ന് ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് മാച്ച് ചെയ്യണം. അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഹോംവർക്കാണ്, നിങ്ങൾ ചെയ്യണം കേട്ടോ. അടുത്തൊരു ഫൺ ആക്ടിവിറ്റിയാണ്. അതിൽ പറയുന്നത് എന്താണ്? റിയ ഈസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദ വർക്ക്സ് ദാറ്റ് ഷീ ക്യാൻ ഡു ഓർ കനോട്ട് ഡു ഓൺ ദ കമ്പ്യൂട്ടർ. ഹെൽപ്പ് ഹർ ടു ചൂസ് ദ റൈറ്റ് യൂസസ് ഓഫ് കമ്പ്യൂട്ടർ ബൈ റൈറ്റിംഗ് എഫ് ഇൻ ദ ബോക്സ് ഫോർ റോങ് ആൻഡ് T for the correct ones. Riya is confused about the works that she can do or cannot do on the computer. Riya enna kuttiyanad girlude peru endana? Riya. Riyake oru confusion aanu, computer il endu cheyan pattum endu cheyan pattilla ennu confusion aanu. Avale endu help cheyana? Help her to choose the right uses of computer by writing F in the box for wrong and T ഫോർ ദ കറക്റ്റ് വൺസ്. നമ്മളെ സഹായിക്കണം. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ട്രൂ കൊടുക്കണം. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ എന്താണ്? ഫോൾസ് എന്ന് കൊടുക്കണം, എഫ് കൊടുക്കണം. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ T, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ എഫ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഐ ക്യാൻ യൂസ് ഇറ്റ് ടു പ്ലേ ഗെയിംസ്. ഞാൻ എന്നെ എന്താണ് യൂസ് ചെയ്യുന്നു? പ്ലേ ഗെയിംസ്, ഗെയിംസ് കളിക്കാൻ യൂസ് ചെയ്യുന്നു. അതെന്താണ്? നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റില്ലേ കമ്പ്യൂട്ടറിൽ? അപ്പോൾ അതെന്താണ്?
കറക്റ്റാണല്ലേ കറക്റ്റ് ആവുമ്പോൾ എന്താണ് ടി കൊടുക്കണം അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അപ്പോൾ എന്ത് ചെയ്യണം ടി കൊടുക്കണം അടുത്തതെന്താണ് ഐ ക്യാൻ യൂസ് ഇറ്റ് ടു പെയിന്റ് മൈ ഹൗസ് ആ എൻ്റെ വീട് പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്നു കമ്പ്യൂട്ടർ എൻ്റെ വീട് പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഫോൾസ് അല്ലേ അത് പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുമോ കമ്പ്യൂട്ടർ ഇല്ല കമ്പ്യൂട്ടർ വീട് പെയിൻറ് ചെയ്യാനൊന്നും യൂസ് ചെയ്യാറില്ല അല്ലാതെ നമുക്കൊരു പിക്ചറൊക്കെ വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം അപ്പോൾ എന്താണ് ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ എന്ത് ചെയ്യും എഫ് കൊടുക്കണം ഇവിടെ ഐ ക്യാൻ യൂസ് ഇറ്റ് ടു പെയിൻറ് പിക്ചേഴ്സ് ആ പിക്ചേഴ്സ് പെയിൻറ് ചെയ്യാൻ എന്നെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നു പിക്ചർ പെയിൻറ് ചെയ്യാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു പിക്ചർ പെയിൻറ് ചെയ്യാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യില്ലേ അപ്പോൾ എന്താണ് ഇവിടെ ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ എന്താണ് ടി എഴുതണം ഐ ക്യാൻ യൂസ് ഇറ്റ് ടു സിം സിം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു സിം ചെയ്യാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമോ ഇല്ലല്ലോ അപ്പോൾ എന്താണ് ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇവിടെ എന്താണ് ഫോൾസ് എന്ന് എഴുതണം ഫോൾസിൻ്റെ എഫ് എഴുതണം അപ്പോൾ ഇതെന്താണ് അറിയുക ഹെൽപ്പ് ചെയ്യുമല്ലോ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കണം വായിച്ചിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ടി എഴുതണം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ എന്ത് എഴുതണം എഫ് എഴുതണം അപ്പോൾ നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യണം ഓക്കെ ചിൽഡ്രൻ അപ്പോൾ എന്താണ് നിങ്ങൾ ഈ എക്സസൈസ് എല്ലാം വായിക്കണം ഇതിൽ ടിക്ക് ചെയ്യാനുണ്ട് അത് ചെയ്യണം പിന്നെ ഇവിടെ ഹോംവർക്ക് ഉണ്ട് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കിയിട്ട് ട്രൂ ആയിട്ടുള്ളതിന് എന്താണ് ഗ്രീൻ കളർ കൊടുക്കണം ഫോൾസ് ആയിട്ടുള്ളതിന് റെഡ് കളർ കൊടുക്കണം അത് ഹോംവർക്കാണ് പിന്നെ എന്താണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ത് സർക്കിൾ ചെയ്യണം ഇവിടെ ഹോംവർക്ക് ഉണ്ട് മാച്ച് ചെയ്യാനാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന പ്ലേസസ് ഉണ്ട് ആ സ്ഥലങ്ങളുടെ പേരുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ കറക്റ്റ് മാച്ച് ചെയ്യണം പിന്നെ എന്താണ് ഈ ഫൺ ആക്ടിവിറ്റി ചെയ്യണം ഓക്കെ ചിൽഡ്രൻ ബൈ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ ഹൗ ആർ യു ഓൾ ടീച്ചർ പറഞ്ഞു ഒൺസ് ടീച്ചർ വരും ഗേൾസിന് റൈറ്റിംഗ് പഠിപ്പിക്കാൻ വരും എന്ന് പറഞ്ഞല്ലേ അപ്പൊ ടീച്ചർ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ ഫോർ ലെറ്റേഴ്സ് എഴുതിയിരുന്നു അത് മിക്കവാറും പേര് എഴുതി എഴുതിയെല്ലാം എക്സലന്റ് ആയിരുന്നു നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു ടീച്ചറിന് ഒരു കറക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഒന്നും ചെയ്യാനൊന്നും ഇല്ല നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട് എല്ലാവരും നല്ല കുട്ടികളാണ് അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത ഫോർ ലൈൻസ് ഫോർ ലെറ്റേഴ്സ് നിന്ന് നോക്കാം അതിന് മുന്നേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊന്നുകൂടെ നോക്കാം അത് നോക്കൂ ടീച്ചർ ഫസ്റ്റ് ഡേ എ ബി സി ടി ഇതെങ്ങനെയാണ് കളക്ട് ചെയ്തത് എന്ന് ടീച്ചർ കാണിച്ചു ഇന്ന് നാം നോക്കൂ ഇ എഫ് ജി എച്ച് ഈ ഫോർ ലെറ്റേഴ്സ് ഇതില് ഗേൾസിൽ ലെറ്റേഴ്സിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള എഫ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ എല്ലാം ഈസിയാണ് അപ്പൊ ഇന്ന് ടീച്ചർ ഈ ഫോർ ലെറ്റേഴ്സ് എഴുതി ഇതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചില്ല അത് മുന്നേ നമ്മൾ ആദ്യം പഠിച്ച ആ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി ടീച്ചർ ഒന്നുകൂടെ എ മുതൽ ഡി വരെ ഒന്ന് പറഞ്ഞുതരാം ടീച്ചർ ആദ്യത്തെ ഫോർ ലെറ്റേഴ്സ് ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നാം നോക്കൂ എൽ കെ ജി പഠിച്ച ആ മെത്തേഡ് തന്നെയാണ് കേട്ടോ അടുത്ത നോക്കൂ ഡി ഇനി ഈ ഫോർ ലെറ്റേഴ്സ് കണക്ട് ചെയ്ത് എങ്ങനെയാണ് കണ്ടിന്യൂഷൻ ആണ് കേട്ടോ സി പോലെ എഴുതിയിട്ട് എ ആയി കം ഡൗൺ
go inside. Now, heads and Nungu. Heads. Here come four letters connected to the Nungu. F G H ഇതിനെ നോക്കൂ ഈ F മാത്രം നമ്മൾ ഫോർലേ എഴുതിയിട്ടുണ്ട് കണ്ടോ ആ ഫോർലേ ടച്ച് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ എഴുതാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട് കേട്ടോ അവരും കൂടെ എഴുതാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വീണ്ടും എ മുതൽ നിന്ന് തുടങ്ങിയത് എ ബി സി ഡി എഴുതി കണക്ട് ചെയ്ത് എഴുതി അടുത്ത ഇ എഫ് ജി എച്ച് അത് കണക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് टीचर ई फोर लाइन बुक टीचर का कई क्लास टीचर नोट का नोकू ए बी सी डी अब कनेक्ट नोकू A B C D ഇതുപോലെ തന്നെയാണ് എഴുതിയവരെല്ലാവരും ഇതിനേക്കാൾ ഭംഗിയായിട്ടാണ് ടീച്ചറിന് നോട്ടിൽ എഴുതി തന്നത് എഴുതാത്തവർക്കായിട്ട് ടീച്ചർ ഒന്നുകൂടെ എഴുതിയാണ് ഇനി അടുത്തത് ഇന്ന് പഠിച്ച ലെറ്റേഴ്സ് നോക്കാം ഇതാ നോക്കൂ ഇന്ന് നമ്മൾ പഠിച്ച ഈ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങളെല്ലാവരും പഠിച്ചാണ് കേട്ടോ എഫ് മാത്രം കണ്ടോ ഇവിടുന്ന് ആ ഫോർ ലൈനും ടച്ച് ചെയ്തിട്ടാണ് എഴുതുന്നത് F G H ഇനി കണക്ട് ചെയ്തു നോക്കൂ E F G H ഇതെല്ലാം ഇതുപോലെ എഴുതുക ടീച്ചർ എഴുതുന്നതിനേക്കാളും ഭംഗിയായിട്ടാണ് ടീച്ചർ തമാശ പറഞ്ഞതല്ല എല്ലാവരും എഴുതിയ വെച്ച് എല്ലാവരും നല്ല ഭംഗിയായിട്ടാണ് എഴുതിയത് ഇനി അതുപോലെ ചെയ്യുക ഇത് കേഴ്സി റൈറ്റിംഗ് എഴുതാത്തവരൊന്നുകൂടെ ടീച്ചർ അതുകൊണ്ടാണ് ഏറ്റവും തുടങ്ങിയത് ഒന്നുകൂടെ എല്ലാം എഴുതാത്തവരെല്ലാവരും എഴുതുക ഓക്കേ